എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു നെക്ക് പാറ്റേൺ ആണ്, സ്ക്വയർ നെക്കാണ്, സിമ്പിൾ നെക്കാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു നെക്ക്. പക്ഷേ അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് എല്ലാവരും ഈ വീഡിയോ കാണുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോകൾ കാണണമെങ്കിൽ വീഡിയോസ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിലുള്ള എല്ലാ വീഡിയോയും കാണാം. അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഇത് നോക്കുക, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നെക്കാണിത്. സ്ക്വയർ നെക്കാണ്, സ്ക്വയർ ഷേപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ രണ്ട് സൈഡും ഫ്രണ്ടും ബാക്കും ഒരേപോലെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഈ കോർണറുകൾ നോക്കുക, കോർണറുകൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും കോർണറുകൾ വളരെ ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, വളരെ ഈസിയാണ്. അപ്പോൾ ഇത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു നെക്ക് ഫ്രണ്ട് പാനലാണിത്, ഒരു കുർത്തിയുടെ ഫ്രണ്ട് പാനലാണ്. അപ്പോൾ അതിൽ ക്യാൻവാസ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസിൻ്റെ സൈസ് ഞാൻ ഇപ്പോൾ കാണിക്കാം. വെറുതെ ഒരു ക്യാൻവാസ് നമ്മൾ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്ത് ഒട്ടിച്ചേക്കാണത്, ഇതിൽ പേപ്പർ ക്യാൻവാസ് ആണത്. അപ്പോൾ അതിൻ്റെ നടുക്ക് കൂടെ ജസ്റ്റ് ഞാനൊരു ലൈൻ വരയ്ക്കണത് എന്ന് വെച്ചാൽ ഇതിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. സ്റ്റിച്ചിങ് ലൈനാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കാണിക്കാം. 6 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 6 ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ ഡെപ്ത്. അപ്പോൾ നോക്കുക, ഈ കോർണർ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുക. അങ്ങനെ രണ്ട് കോർണറും ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി മെഷർമെൻറ്റ് നോക്കുക. നമ്മൾ ആ വരയിൽ നിന്ന് ഈ വരയിലേക്ക് അളന്നു കഴിഞ്ഞാൽ 6 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത്. അതുപോലെ തന്നെ ക്രോസായിട്ട് നമ്മൾ മെഷർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 ഇഞ്ച് ഡെപ്ത്, തയ്യൽ തുമ്പ് കഴിച്ചിട്ട് 6 ഇഞ്ചാണ് ഇതിൻ്റെ ഡെപ്ത് വരുന്നത് സെൻറ്ററിലേക്ക് അളന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് സൈസ്. അപ്പോൾ ഇത് വളരെ ഈസി ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കട്ടിങ് കാണിക്കാഞ്ഞത്. അപ്പോൾ ഇത് നോക്കുക, ഈ സ്ട്രിപ്പാണ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രിപ്പ് നമ്മൾ പ്രത്യേകം നോക്കുക. ഇത് സാധാരണ നമ്മൾ സ്ട്രിപ്പിൻ്റെ കുറച്ച് ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് 1.5 ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു സ്ട്രിപ്പാണ്. 1.5 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് സ്ട്രെയിറ്റിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്, ക്രോസ് അല്ല. അപ്പോൾ 1.5 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡും 1/4 ഇഞ്ച് വെച്ച് മടക്കി, അതിനുശേഷം നേരെ നടുമടക്കിയാണ് ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നടും കൂടി മടക്കിയിട്ട് അയൺ ചെയ്തിട്ടുണ്ട് നല്ലോണം. ഇനി നമ്മൾ ഈ ഉൾഭാഗം കട്ട് ചെയ്ത് കളയുകയാണ്. ഇതിൻ്റെ ആദ്യം തന്നെ നെക്ക് ഉൾഭാഗം കട്ട് ചെയ്ത് കളയുക. അതാണ് പറഞ്ഞത് വളരെ ഈസിയാണ്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലുള്ള പണിയൊന്നുമില്ല, വളരെ ഈസിയാണ്. സിമ്പിളായിട്ടുള്ളൊരു നെക്കാണ്, പക്ഷെ നെക്ക് ചെയ്തത് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് അതിൻ്റെ ആ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുക. പ്രത്യേകിച്ച് ആ കോർണർ ഇത് നോക്കുക, ഇത് ബാക്ക് സൈഡും അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡാന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്. ബാക്ക് സൈഡിലാണ് നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നോക്കുക, ഇതിൻ്റെ ഈ മൂല ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ മൂലയും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ആ മാർക്കിംഗ് വരെ കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് മൂലയും അതുപോലെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്, ആ മാർക്കിംഗ് വരെ കട്ട് ചെയ്തിട്ടാണ്. ഇനി നമ്മളിതിൽ ഡയറക്റ്റ് ഇത് അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ നോക്കുക, 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കിയിട്ടുള്ള ആ ഇതും നമ്മൾ താഴെ മാർക്ക് ചെയ്തിട്ടുള്ളതും 1/4 ഇഞ്ച് വീതിയാണ്. അപ്പോൾ ആ രണ്ട് ലൈനും കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ഇത് തയ്ച്ചു പോരുക. കറക്റ്റ് നമ്മുടെ ആ കട്ടിങ് വരെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു പോരുക. അത് കറക്റ്റ് ആ വിഡ്ത്തിൽ തന്നെ നമ്മൾ തയ്ച്ച് വരണം. പ്രത്യേകിച്ച് സ്ക്വയറാണ് ഷേപ്പ്, അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ തയ്ച്ച് വരണം. നമ്മൾ ആ കോർണർ എത്തുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
കറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇങ്ങോട്ട് തിരിക്കുക. കോർണറുകളെല്ലാം നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. സൂചി കറക്റ്റായിട്ട് ആ കോർണറിൽ തന്നെ നിർത്തിയിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് തിരിക്കുക. കോർണർ എത്തുന്നതിന് മുന്നേ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്ട്രിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ആ കാലിഞ്ച് വരെ കട്ടാവാൻ പാടുള്ളൂ. അതിനുശേഷം കറക്റ്റായിട്ട് ആ കോർണറിൽ നിന്ന് നമ്മൾ തിരിച്ച് തയ്ക്കുക. ഇപ്പം നമ്മുടെ മെയിൻ ആയിട്ട് ഇത് അറ്റാച്ച് ചെയ്യുന്ന ഒരു പണി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ടുള്ളൊരു നെക്കാണ് ഞാൻ പറഞ്ഞു. ഇത് നമ്മൾ എക്സസ് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. മൂന്ന് സൈഡിൽ നിന്നും ഫ്രണ്ട് സൈഡിലേക്ക് മടക്കാനുള്ളതാണ് ഇത്. ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇനിത്തെ പണിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പണി. ഇത് നോക്കുക, നമ്മൾ തയ്ച്ചിട്ടുള്ള ഈ ഭാഗം, അപ്പോൾ നമ്മൾ ഈ ഭാഗം തന്നെയാണ് വെച്ച് തയ്ച്ചിട്ടുള്ളത്. ഈ ഭാഗത്തിന് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നേരെ സ്ട്രൈറ്റ് ഇങ്ങനെ നൂർത്തുക. നമ്മൾ ആ വര വരച്ചിട്ടുള്ളത് അവിടുത്തെ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഉണ്ടോ ആ മാർക്കിങ് നിങ്ങൾക്ക് കാണാം, ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മാർക്കിങ്ങിന് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇതിൽ വരയ്ക്കുകയാണ്. ഉണ്ടോ, നമ്മൾ ആ ജോയിൻ്റ് ഞാൻ നൂർത്തി വെച്ചിക്കാണിപ്പോൾ. അതിനുശേഷം അതിനെ കറക്റ്റ് നേരെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. കറക്റ്റ് നേരെ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്യുക. ആ മാർക്കിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലേക്കും അര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. കാരണം നമ്മൾ ഒരു ഇഞ്ചിൻ്റെ വീതിയിലാണ് ഈ സ്ട്രിപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലേക്കും അര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. രണ്ട് സൈഡും അര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ ഇത് ക്രോസായിട്ട് ഇങ്ങനെ ഷേപ്പ് വരയ്ക്കുക. ഉണ്ട്, ഇങ്ങനൊരു നമ്മൾ സ്ക്വയറിനെ ചെരിച്ച് വെച്ചൊക്കെയാണ് ഇപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ആ സെൻറ്ററിൽ നമ്മൾ മടക്കിയിട്ടുള്ളിടത്ത് നിന്ന് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് ഒരു സ്ക്വയർ മടക്കിയെടുക്കാൻ. ഇതേപോലെ ഷേപ്പിൽ വരച്ചിട്ട് എടുക്കുക. അപ്പം മടങ്ങിയിരിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ട് വേണം നമ്മളത് മാർക്ക് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം കണ്ടു ഇതിന് ഇങ്ങനെ മടക്കുക. നമ്മൾ ആ ആദ്യം വരച്ച സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ മടക്കി പിടിക്കുക. അത് ഈ മടക്കി പിടിച്ചതിന് ശേഷം കണ്ടു ഈ ഷേപ്പിൽ നമ്മളിതിന് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഭാഗവും കൂടി നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ 90 ഡിഗ്രി ആവും. 45 ഡിഗ്രി 45 ഡിഗ്രിയുടെ രണ്ട് ആംഗിളിലാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് 90 ഡിഗ്രി ആവും നമ്മളത് തയ്ച്ചു കഴിഞ്ഞാൽ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പണി. നമ്മളെ രണ്ട് സൈഡും ഇൻവിസിബിൾ ആവാൻ, സ്റ്റിച്ചിങ് ഇൻവിസിബിളാണ്, കോർണർ ഇൻവിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കോർണറിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവമാണ്. സ്ക്വയറിനൊക്കെ കോർണർ ഭാഗം വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നത്. കാരണം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. നോക്കുക, ഈ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് അപ്പുറത്തേക്ക് മടക്കി കഴിഞ്ഞ് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ജസ്റ്റ് ഒന്ന് മടക്കി നോക്കാം നമുക്ക്. ഇത് കണ്ടു, രണ്ട് സൈഡിലേക്ക് മടക്കി കഴിഞ്ഞാൽ ഈ മൂല കണ്ടു കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഒരേപോലെ നമുക്ക് കോർണർ ഫിനിഷായിട്ട് കിട്ടി. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. രണ്ട് സൈഡും ഒരുപോലെ നമുക്ക് ഫിനിഷിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഒരു സൈഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മൂല മടക്കി കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇത് രണ്ട് സൈഡും ഒരേപോലെ തന്നെ നമ്മൾ ചെയ്ത് ഇനി അപ്പുറവും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുകയാണ്. രണ്ട് ഭാഗവും ഒരേപോലെ തന്നെ നമ്മൾ തയ്ക്കുക. ഇത് നമുക്ക് ഈ കോർണർ വരുന്ന എന്ത് സാധനങ്ങളിലും നമുക്ക് ഇതുപോലെ ചെയ്യാം. സ്ക്വയർ ഷേപ്പ് വരുന്ന എല്ലാ ഭാഗത്തും ഇതേപോലെ നമുക്ക് സ്ട്രിപ്പ് പൈപ്പിങ് ചെയ്യുക. അതിൻ്റെയൊക്കെ കോർണറുകൾ ഇതുപോലെ ഫിനിഷിങ്ങിൽ ചെയ്യുക.
ഈ ഒരു ഭാഗം മാത്രമാണ് ഒരു ഇത്തിരി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ. പക്ഷേ ഇത് വളരെ ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു നെക്കാണത്. അപ്പോൾ നമുക്ക് നമ്മൾ രണ്ട് സൈഡും തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് അപ്പുറത്തേക്ക് മടക്കി വെച്ച് തയ്ക്കാറുണ്ട്. വേറെ പണികൾ ഒന്നും തന്നെ ഇല്ല ഈ നെക്കിൽ. 10 മിനിറ്റ് നേരത്തെ പണി തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ നോക്കുക, ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, നല്ല സ്ക്വയർ ഷേപ്പ് കിട്ടി. ഇനി നോക്കുക, ഇനി നമ്മൾ ഈ ഭാഗം ഇതൊന്ന് കട്ട് ചെയ്ത് കളയണം. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ആ തയ്ച്ച അതേ ഷേപ്പിൽ തന്നെ ഒരു തയ്യൽ തുമ്പ് നിർത്തിയിട്ട് കട്ട് ചെയ്ത് കളയുക. നമ്മൾ സാധാരണ കോളറും അല്ലെങ്കിൽ നെക്കൊക്കെ കട്ട് ചെയ്ത് കളയുന്ന പോലെ തന്നെ നെക്ക് നമ്മൾ തിരിച്ച് മറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ കട്ട് ചെയ്യുക. കുറച്ച് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് എന്നിട്ട് ഈ സെൻറ്റർ കൂടെ ഇങ്ങനെയും ഒരു കട്ട് ചെയ്യുക. രണ്ട് ഭാഗവും അതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് മടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നോക്കുക, ഇനി നമുക്കിത് കറക്റ്റ് വെച്ച് തയ്ച്ച് പോരുക വേണ്ട. അപ്പോൾ വേറെ പണിയൊന്നുമില്ല, നമ്മുടെ നെക്ക് ഫിനിഷിംഗ് ആയി. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു നെക്കാണ് ഞാൻ പറഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ സ്ക്വയർ നെക്ക് ചെയ്യാൻ നിങ്ങൾ മടി വിചാരിക്കേണ്ട, ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ സ്ക്വയർ നെക്ക് ചെയ്യുക. അതായത് നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന പോലെയാണ് ഈ സ്ക്വയർ നെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞൂടെ നെക്ക് നമ്മുടെ അറ്റാച്ചായി. കോർണറുകൾ നോക്കുക, നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഇതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്യുക. ഇനി നമുക്ക് ഈ ബാക്കിലുള്ള ഈ ക്യാൻവാസ് കാണുന്നില്ലേ, എക്സസ് ആയിട്ടുള്ള ക്യാൻവാസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുന്നത് കൂടി ഞാൻ ജസ്റ്റ് കാണിക്കാം നിങ്ങൾക്ക്. വളരെ ഈസിയാണ്. ഇത് കണ്ടു, ഇത് ഇങ്ങനെ കത്രി വെച്ച് ഇങ്ങനെ കത്രി ഒന്ന് നീക്കി കഴിഞ്ഞാൽ അത് കട്ടായി പോയിക്കോളും. അത്രയും ഈസിയാണത്. അപ്പോൾ ബാക്ക് ഭാഗം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നല്ല ഫിനിഷിങ് ആവുകയും ചെയ്യും. ക്യാൻവാസ് അങ്ങനെ ഒട്ടിക്കാതെ ചെയ്യരുത് കേട്ടോ, ഒരിക്കലും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അവിടെ നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഫിനിഷിങ് കിട്ടില്ല, ചുളിയും തുണി. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.